ഇവിടെ എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങൾ ലഭിച്ചു നബിയേ, നാളെ സ്വർഗത്തിൽ വെച്ച് എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങൾ ലഭിക്കില്ലേ എന്നാലോചിച്ചപ്പോ എനിക്ക് കരച്ചിൽ വന്നതാണ് അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പടച്ചോനെ എന്റെ ഭാര്യനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂലേ എന്നാലോചിച്ച് കരയാൻ ഞമ്മക്കോ, എൻ്റെ ഭർത്താവിനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂലേ എന്നാലോചിച്ച് കരയാൻ ഭാര്യക്കോ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മളെ കുടുംബജീവിതം പരാജയപ്പെടുന്നതിൻ്റെ കാരണം. ഇത് ഇവിടെ കൊണ്ടാണ് ആസ്വദിച്ച് തീർക്കാനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്, അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ഇത് ഇവിടെ അല്ല, ഇത് ജീവൻ റൂഹ് പിരിയുന്നതോടുകൂടെ ആരംഭിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നവും തീർന്നു. ജീവൻ പിരിഞ്ഞത് മുതലാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൻ്റെ ആരംഭമുള്ളത്. ഇണകളായുള്ള ആസ്വദിച്ച ജീവിതം ഇവിടേക്കുള്ളതല്ല, അത് സ്വർഗത്തിലേക്കുള്ളതാണ്. അവിടുന്ന് തുടങ്ങിയത് ആദം വല്ലിപ്പ വല്യമ്മാനെ കല്യാണം കഴിച്ചത് സ്വർഗത്തുനിന്നാ. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ് കുടുംബജീവിതം, വൈവാഹിക ജീവിതം. വല്യപ്പ വല്യമ്മാനെ കല്യാണം കഴിച്ചത് സ്വർഗത്തുനിന്നാണ്. പക്ഷേ അവർ വീട് കൂടിയിരുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി തൻ്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണം കഴിച്ചു എന്നുള്ളൂ, ഒന്നിച്ചൊരു പുതപ്പിൽ കിടന്നുറങ്ങിയിട്ടില്ല. അതിന് പോലും ഇങ്ങോട്ട് വന്നതാണ്, അതിനാണ് അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം വന്നിട്ട് ദജിന എന്ന് പറയുന്ന പ്രദേശത്തിറങ്ങി ശ്രീലങ്കയിൽ. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഇറങ്ങി. അറഫയിൽ വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടിയാന്ന് നസലൽ അമീൻ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഭാര്യയും ഭർത്താവുമായി ജീവിക്കൽ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യന് മാത്രം ഒരു കാര്യം പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. ലോണ് ശ്രദ്ധിക്കണം. ഞാനീ പറയണ നിങ്ങളെല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. ആ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പഠിപ്പിച്ചതാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നതെങ്ങനെയെന്ന്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനൊരു കാര്യം പഠിക്കാതെ ചെയ്യാൻ പറ്റൂല. നമ്മൾ സാധാരണ പറയണ്ടല്ലോ, നീർക്കോലി കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ട, വേണ്ട, അത് ജനിക്കുന്നതോടുകൂടെ നീന്താൻ അറിയും. മനുഷ്യനല്ലാത്ത ഏത് ജീവിനെയും വെള്ളത്തിലിട്ടാൽ നീന്തും, മനുഷ്യൻ മാത്രം നീന്തൂല. കുടിച്ചു തീർക്കാൻ നോക്കുക, ഈ വെള്ളം മനുഷ്യൻ വെള്ളം കുടിച്ചു തീർക്കാൻ പറ്റുമോ നോക്കും. പല്ലി വരെ വെള്ളത്തിൽ ചാടിയാൽ നീന്തും, പല്ലി. പാമ്പ് നീന്തും, മുരിക്കുട്ടി നീന്തും, പൈക്കുട്ടി നീന്തും, ഒക്കെ നീന്തും, പൂച്ച നീന്തും, ഒക്കെ വെള്ളത്തിൽ ചാടിയാൽ നീന്തും. മനുഷ്യൻ മാത്രം അത് കുടിച്ചിട്ട് വറ്റിച്ചിങ്ങാണ്ട് അവസാനം കയറാൻ പറ്റുമോ നോക്കും. മനുഷ്യനൊന്നും പഠിക്കാതെ കഴിയില്ല, കഴിയില്ല മനുഷ്യനൊന്നും. അള്ളാഹു മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ആവശ്യമായ സംവിധാനങ്ങൾ സ്വയമായി വെച്ചിട്ടുണ്ട്. ആട് പ്രസവിച്ചാൽ അല്പസമയം ആടിൻ്റെ കുട്ടി ഇങ്ങനെ കിടക്കും. ഒന്ന് ക്ഷീണൊക്കെ മാറിയതിന് ശേഷം മൂപ്പര് എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് മെല്ലെ പോയി ഉമ്മാൻ്റെ അകട്ടിൽ പോയിട്ട് പാൽ കുടിക്കും. മനുഷ്യൻ്റെ കുട്ടി ജനിച്ചാലോ? മനുഷ്യൻ്റെ കുട്ടി ജനിച്ചാൽ വേറൊരാൾ എടുത്തുകൊണ്ടുപോയിട്ട് മുലയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് മുലക്കണ്ണ് വായിലേക്ക് വെച്ച് ഞെക്കിക്കൊടുത്തെങ്കിൽ മാത്രമേ കുടിക്കൂ. മനുഷ്യന് ഉമ്മാൻ്റെ മുല കുടിക്കാൻ വരെ ജന്മനാ കഴിയില്ല. നമുക്കതിനൊന്നും അറിയില്ല, നമുക്കെല്ലാം പഠിക്കണം. കുടുംബജീവിതം നമ്മൾ എവിടെ നിന്ന് പഠിച്ചു? ആര് പറഞ്ഞു? വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്, പുരുഷൻ സ്ത്രീ ആയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഉമ്മ പഠിപ്പിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഉമ്മയിൽ നിന്നാണ് ലൈംഗിക ജീവിതം പഠിക്കേണ്ടത്. പഠിക്കേണ്ട സമയത്ത് കുട്ടി അത് ചോദിച്ചിട്ടുണ്ട്, ഉമ്മ പറഞ്ഞു കൊടുക്കാതിരുന്നതാണ്. മൂത്ത കുട്ടിക്ക് 3 വയസ്സായി, രണ്ടാമത്തെ കുട്ടിനെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് 7-8 ദിവസം ആശുപത്രിയിൽ നിന്ന് വന്ന് കുട്ടിനെ കാണലും തിരക്കൊക്കെ ആയി ഒക്കെ കഴിഞ്ഞ് എല്ലാം കാലിയായപ്പോൾ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് മൂത്ത കുട്ടി 3.5 വയസ്സുകാരം വന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട്, ഉമ്മാ ഇന്നിനെ എവിടുന്ന് കിട്ടിയതാന്ന് ചോദിച്ചില്ലേ? അന്ന് ഉമ്മ എന്തേ പറഞ്ഞു? ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ്, ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്. ഓ എന്താ മനസ്സിലാക്കുക? ഇതേമാതിരി ഒരു 3.5 കൊല്ലം മുമ്പ് ഇനിയും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതെന്നല്ല മനസ്സിലാക്കുക. എന്തുകൊണ്ട് ആ കുട്ടിക്ക് അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ?
അത് ഉമ്മാൻ്റെ ഉദരത്തിൽ ഉമ്മാൻ്റെ പള്ളം ഇങ്ങനെ പൊന്തി കണ്ടീന്ന് വെച്ച് ഇമ്മാൻ്റെ വയറ്റിൽ ഇങ്ങനെ ഉണ്ടായതാ. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഓൻ ചോദിക്കായിട്ടല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കായിട്ടാണ്. ഉമ്മയിൽ നിന്നാണ് ലൈംഗിക ജീവിതം ഒരു കുട്ടി പഠിക്കേണ്ടത്. മനുഷ്യൻ ഒരു കാര്യം പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല, ഒരു കാര്യം മനുഷ്യനെ പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആര് പഠിച്ചു, നമ്മൾ ആരെ പഠിപ്പിച്ചു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. സെക്സ് എന്ന് പറയുന്ന, ലൈംഗികത എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. സത്യത്തെ നിഷേധിച്ചിട്ട് എന്താ കാര്യം? അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഉൾക്കൊള്ളുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെടുത്താൽ അങ്ങനെ തന്നെയാണ്. ഞങ്ങളോട് അത്ഭുതകരമായ ഒരു കാര്യം പറയാണ്, 20 ദശലക്ഷം ഇനം ജന്തുക്കൾ പ്രപഞ്ചത്തിലുണ്ട്. 20 ദശലക്ഷം ഇനം ജന്തുക്കൾ, അതിൽ മനുഷ്യനല്ലാത്ത ഒരു ജീവിയും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയല്ലാതെ ഇണചേരാറില്ല എന്നതാണ് സത്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിത് പറയാതിരുന്നാൽ ഇനി ഒരാൾ പറയാൻ വരുമെന്ന് തോന്നണില്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞുതരാണ്. കുട്ടികളുടെ സദസ്സിൽ പറയാൻ പ്രയാസമുണ്ട്, എന്നാലും കൂടിയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. മനുഷ്യനല്ലാത്ത ജീവികളുടെ ലൈംഗിക ബന്ധങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വലിയൊരു കാര്യം മനസ്സിലാവും. ഒരു കൊറ്റനാടും ഒരു പെണ്ണാടും തമ്മിൽ ഇണചേരുന്നതിന് മുമ്പ് അവർക്ക് ചില കർമ്മങ്ങളുണ്ട്. പെണ്ണാട് നിൽക്കുന്നതിൻ്റെ മുൻവശത്ത് വന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തും കൊറ്റനാട്. ആ സമയത്ത് പെണ്ണാടൊന്ന് മൂത്രമൊഴിച്ചു കൊടുക്കും. ആണാട്, കൊറ്റനാട് ബാക്കിൽ വന്ന് മൂത്രം മൂക്കിലേക്കാക്കി മുകളിലേക്ക് പിടിച്ച് രണ്ട് വലി വലിക്കും. എന്താണ് പേള നോക്കിയത്? എന്താണ് ആ ആട് ആ പരിശോധിച്ചത്? മൂത്രം പരിശോധിക്കണത് എന്തിനാ? മൂത്രം പരിശോധിക്കുന്നത് ഗർഭിണിയാണോ എന്നറിയാനാ. എന്നാൽ മനുഷ്യൻ മൂത്രം പരിശോധിക്കുന്നത് ഗർഭിണിയാണോ എന്നറിയാൻ മാത്രമാണെങ്കിൽ ആട് രണ്ട് പ്രാവശ്യം വലിക്കും. ഇനി നോക്കുകൊണ്ടോ, രണ്ട് പ്രാവശ്യം വലിക്കണത്. ഒന്ന്, നിലവിൽ ഗർഭിണിയാണോ എന്നറിയാനും ഗർഭിണിയാവാൻ തയ്യാറുണ്ടോ എന്നറിയാനുമാണ്. ഇല്ലെങ്കിൽ ആ പെണ്ണാടുമായി കൊറ്റനാട് ഇണചേരാറില്ല. മനുഷ്യൻ മാത്രം കുട്ടികളുണ്ടാവരുത് എന്ന് കരുതി ഇണചേരുന്നു, വേറൊരു ജീവി അങ്ങനെ ചെയ്യൂല. കന്നിമാസത്തിലാണ് നായ്ക്കൾ ഇണചേരുന്നത്. നാദിറായി, വളരെ അപൂർവമായി അല്ലാത്തത് സംഭവിച്ചേക്കാം, അതില്ലാത്ത മാതിരി കൂട്ടണം. ഏതിനും എതിരിൽ ചില അപൂർവ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. കന്നിമാസത്തിലാണ് നായ്ക്കൾ ഇണചേരുന്നത്. എന്തേ കാരണം? കന്നിമാസത്തിലെ പട്ടി ഗർഭിണിയാവുള്ളൂ എന്നതാണ് കാരണം. മനുഷ്യനല്ലാത്ത ഒരു ജീവിയും കുട്ടികളുണ്ടാവുക എന്ന ലക്ഷ്യത്തിലല്ലാതെ ഇണചേരാറില്ല. ലൈംഗിക അസംതൃപ്തിയുടെ കാരണം കുട്ടികളുണ്ടാവരുതേ എന്ന് കരുതി ഇണചേരുന്നു എന്നതാണ്. നമ്മൾ കുട്ടികളുണ്ടായാലും ഭാര്യ ഗർഭിണിയായാലും നമ്മൾ ചങ്ങായിമാരോട് നമ്മൾ പറഞ്ഞത് എടാ കുടിഞ്ഞടാ എന്നാണ് പറഞ്ഞത്. വെള്ളം കോരാൻ ചെന്നപ്പോൾ ഓളും അങ്ങനെ തന്നെ പറഞ്ഞത്, എടി പറ്റിച്ചു എന്നാ തോന്നണത് എന്നാ. പിന്നെ എങ്ങനെ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കോ? കാരണം നമ്മളെ ഉണ്ടായപ്പോൾ തന്നെ മനസ്സുകൊണ്ട് കരുതിയത് കുടുങ്ങിയെന്നാണ്. ഞാൻ പറഞ്ഞത് എല്ലാ നമുക്കൊരു കാര്യം പഠിക്കാതെ ചെയ്യാൻ പറ്റൂല, നമ്മളെല്ലാ കാര്യവും പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുടുംബജീവിതം, ലൈംഗിക ജീവിതം എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. എവിടെ നിന്ന് പഠിക്കണം? ഈ ലോകത്തെ ഏറ്റവും വലിയ മാതൃക ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 63-ാമത്തെ വയസ്സിനും നബി തങ്ങള് ഒരു കോഴിയുടെ കാലെടുത്ത് അതിങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ കോഴി കാലെടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു. 63-ാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചാൽ നബി തങ്ങൾ ആ ഗ്ലാസ് എടുത്തിട്ട് സഫിയ ബീവിയുടെ വായ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ വായ വെച്ച് പാല് കുടിക്കുമായിരുന്നു. ഏതെങ്കിലും 63 കൂട്ടണ്ട, ഏതെങ്കിലും ഒരു 45 വയസ്സായ ഭാര്യ ഭർത്താവിനങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? ആരത്തുന്ന നമ്മൾ പഠിച്ചത് കുടുംബജീവിതം മുഹമ്മദ് നബിയിൽ നിന്ന് പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിതം നബി തങ്ങളിൽ നിന്ന് പഠിക്കണം.